വയനാട് മൂന്നാനക്കുഴിയിൽ കടുവ കിണറ്റിൽ വീണു. കാക്കനാട് സ്വദേശി ശ്രീനാഥിന്റെ കിണറ്റിലാണ് കടുവ വീണത്. DFO സജ്ന കരീം സ്ഥലത്തെത്തി. അർജുൻ PS ചേരുന്നു. അർജുൻ, നിലവിൽ ഇപ്പോൾ കടുവ കിണറ്റിനുള്ളിൽ തന്നെയാണ്, ഇതിനെ എങ്ങനെ പുറത്തെടുക്കാം എന്നുള്ള ആലോചനയിൽ തന്നെയാണോ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ? അർജുനിലേക്ക് എത്താം. വയനാട് മൂന്നാനക്കുഴിയിൽ കടുവ കിണറ്റിൽ വീണു. കാക്കനാട് സ്വദേശി ശ്രീനാഥിന്റെ കിണറ്റിലാണ് കടുവ വീണത്. ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. DFO സജ്ന കരീമും സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അർജുൻ PS ചേരുന്നു. അർജുൻ, വിവരങ്ങൾ. രോഹിണി, ഇപ്പോൾ DFO സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതായത് കടുവയെ ഇനി മയക്കോടി വെക്കണോ എന്നുള്ളതാണ് തീരുമാനിക്കാനുള്ളത്. അതായത് ഇപ്പോൾ ഉള്ള കടുവയുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ചതിന് ശേഷമാണ് മയക്കോടി വെക്കുക. അതായത് കടുവയ്ക്ക് ഇപ്പോൾ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്, ആ കടുവയുടെ പ്രായമൊക്കെ കണക്കാക്കിയാണ് ഇത്തരത്തിൽ മയക്കോടി വെക്കുക. അല്ലാതെ മയക്കോടി വെക്കാതെ ഏത് തരത്തിൽ കടുവയെ പുറത്തെത്തിക്കാൻ കഴിയും എന്നുള്ളത് കൂടി ഇവിടെ പരിശോധിക്കുന്നുണ്ട്. എന്തിനെ തന്നെയും DFO സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്. അതായത് ആ വീട്ടിലേക്ക് വെള്ളം അടിക്കുവാൻ വേണ്ടി അത്തരത്തിൽ കിണറ്റിലേക്ക് അടുത്തേക്ക് ചെന്നപ്പോഴാണ് കിണറ്റിൽ നിന്ന് വെള്ളം എത്താത്തതിനെ തുടർന്ന് ആ കിണറ്റിൽ എത്തി നോക്കിയപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇത്തരത്തിൽ ആ കടുവ ഈ കിണറ്റിൽ കുടുങ്ങിയതായി മനസ്സിലാക്കുന്നത്. അതിനെ തുടർന്ന് തന്നെ ആ വീട്ടുകാർ ഉടൻ തന്നെ ഫോറസ്റ്റ് ഓഫീസറെ വിവരം അറിയിക്കുകയും ഉടൻ തന്നെ ഫോറസ്റ്റുകാർ അവിടെ എത്തുകയും ചെയ്തു. എന്നാൽ കടുവയെ ആ പുറത്തെത്തിക്കുന്നത് എങ്ങനെയെന്ന ഒരു ആശങ്ക ഇപ്പോഴും ഈ വനംവകുപ്പിനുണ്ട്. ഇത്തരത്തിൽ വിവിധ റെസ്ക്യൂ ചെയ്ത് പിന്നീട് ഈ മൃഗങ്ങൾ ചത്തുപോകുന്ന ഒരു സമീപനം ഈ അടുത്തുണ്ടായിരുന്നു. അത്തരത്തിൽ വിവിധ മൃഗങ്ങൾ ചത്തുപോകുന്ന ഒരു സാഹചര്യം ഈ അടുത്തു തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടായിരിക്കും ഇത്തരത്തിൽ ഇനി കടുവയെ ഇവിടെ നിന്നും മാറ്റുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുക. നാട്ടുകാർക്കൊന്നും അവിടെ ഇപ്പോൾ ചുറ്റും ബന്ദോബസ്താക്കിയിരിക്കുകയാണ്. അതായത് നാട്ടുകാർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ അടുത്തേക്ക് ചെല്ലുവാൻ ഇപ്പോൾ കഴിയില്ല. അതായത് അക്രമകാരിയായിട്ടുള്ള ഒരു ജീവിയാണ് കടുവ എന്ന് പറയുന്നത്. മറ്റു വന്യജീവികളെ പോലെയല്ല, കൂടുതൽ അക്രമകാരിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ പുറത്തെടുക്കുമ്പോൾ, അതായത് മയക്കുവെടി വെച്ചാണെങ്കിൽ കൂടിയും പുറത്തെടുക്കുമ്പോൾ പെട്ടെന്ന് ഇതിനെ ഈ ഒരു ബോധം വരികയാണെങ്കിൽ പിന്നീട് വലിയ രീതിയിലുള്ള ഒരു ആക്രമണ സ്വഭാവം ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല കടുവയുടെ ആരോഗ്യസ്ഥിതി കൂടി നോക്കേണ്ടതുണ്ട്. മിക്ക മൃഗങ്ങളും ചാകുന്നത് ഒരു തരത്തിൽ അതുതന്നെയാണ് അർജുൻ, വലിയൊരു വെല്ലുവിളി. കാരണം നേരത്തെ ഉണ്ടായ സംഭവ വികാസങ്ങളൊക്കെ അത്തരത്തിലാണല്ലോ. കിണറ്റിൽ വീണുപോയ ഒരു കരടിയെ പുറത്തെത്തിക്കുന്നതിന് വേണ്ടി മയക്കുവെടി വെച്ചപ്പോൾ അതും കിണറ്റിനുള്ളിലേക്ക് പതിക്കുന്ന ഒരു കാഴ്ച, ജീവൻ നഷ്ടമാകുന്നു. അതിനു മുൻപ് ഒരു തോട്ടത്തിൽ കുടുങ്ങിയ കടുവയെ പിടികൂടാൻ മയക്കുവെടി വെച്ചപ്പോഴും അതിന്റെ ജീവൻ നഷ്ടമായി. അതുകൊണ്ട് ഇത്തവണ എന്തായാലും വനംവകുപ്പുകാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. തീർച്ചയായും അത്തരത്തിൽ വലിയ ഒരു വെല്ലുവിളിയാണ് ഇനി ഈ കടുവയെ പുറത്തെത്തിക്കുക എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തണ്ണീർ കൊമ്പനടക്കമുള്ള ഉദാഹരണങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അതായത് വൈകിട്ട് ഏറെ വൈകിയതിനു ശേഷമാണ് ഈ തണ്ണീർ കൊമ്പൻ ദൗത്യം തുടങ്ങിയത് തന്നെ. അന്ന് തന്നെ ആ ഒരു ദൗത്യം പാളുന്ന ഒരു സാഹചര്യമുണ്ടായി. നമ്മൾ തന്നെ അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. പിറ്റേ ദിവസം ഈ ആന ചെരിയുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീടായിരുന്നു ഇത്തരത്തിൽ കണ്ണൂരിൽ പുലി കുടുങ്ങുകയും കടുവ കുടുങ്ങുകയും കടുവയെ ഈ മയക്കുപിടി വെക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നത്. പിന്നീട് പകുതി വഴിയിൽ എത്തിയപ്പോൾ തന്നെ ഈ കടുവ ചാകുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഇപ്പോൾ വനംവകുപ്പിന്റെ മുൻപിലുണ്ട്. അതായത് ഈ കടുവയെ പുറത്തെത്തിക്കണം, അതായത് കടുവയ്ക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ലാതെ പുറത്തെത്തിക്കണം എന്നുള്ളതാണ് ഇവർക്ക് മുൻപിലുള്ള, അല്ലെങ്കിൽ വനംവകുപ്പിന് മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി. അതിന് മുൻപ് തന്നെ നമുക്ക് ഇതിനെ മയക്കുവെടി വെക്കുന്നുണ്ടോ എന്നുള്ളത് കൂടി അറിയേണ്ടിയിരിക്കുന്നു. മയക്കുവെടി വെക്കണമെങ്കിൽ വെറ്റിനറി ഡോക്ടർ, അതായത് വെറ്റിനറി ഡോക്ടർമാരുടെ ഒരു സംഘം അവിടേക്ക് എത്തേണ്ടിയിരിക്കുന്നു. കടുവയുടെ ആരോഗ്യസ്ഥിതി പഠിക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷമായിരിക്കും ഇത്തരത്തിൽ മയക്കുവെടി വെക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രോഹിണി. ശരി, അർജുൻ PS ആണ് വിവരങ്ങൾ നൽകിയത്.